കാസർകോട് കീഴൂർ ഹാർബറിന് സമീപം ചൂണ്ടയിടുന്നതിനിടെ കാണാതായ യുവാവിനെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതം. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയാണ് ചെറൂർ അഴിമുഖത്ത് പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചെമ്മനാട് സ്വദേശി മുഹമ്മദ് റിയാസിനെ കാണാതായത്. കഴിഞ്ഞ 31 പുലർച്ചെ ചൂണ്ടയിടാനായി കീഴൂരിലെ ഹാർബറിലെത്തിയ ചെമ്മനാട് കല്ലുവളപ്പിലെ കെ മുഹമ്മദ് റിയാസിനെയാണ് കാണാതായത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ചൂണ്ടയിടാൻ അഴിമുഖത്തേക്ക് വന്നതായി കണ്ടെത്തി. ഇയാളുടെ വാഹനവും ബാഗും അഴിമുഖത്ത് നിന്ന് ലഭിച്ചിരുന്നു. ചൂണ്ടയിടുന്നതിനിടെ അബദ്ധത്തിൽ പുഴയിൽ വീണതാകുമെന്നാണ് നിഗമനം. റിയാസിന് വേണ്ടി കഴിഞ്ഞ 4 ദിവസമായി നാട്ടുകാരും സുഹൃത്തുക്കളും അഴിമുഖത്തും കടൽക്കരയിലും രാപ്പകൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. സർക്കാർ ഏജൻസികൾ കാര്യക്ഷമമായി തെരച്ചിൽ നടത്തുന്നില്ലെന്ന് ആരോപിച്ച് നാട്ടുകാർ ഇന്നലെ സംസ്ഥാന പാത ഉപരോധിച്ചിരുന്നു. ഇന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയെ എത്തിച്ച് പരിശോധന നടത്തി. മുഹമ്മദ് റിയാസിനെ എത്രയും വേഗം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഈശ്വർ മാൽപ്പേ. 20-25 അടി ആളുണ്ട്, പിന്നെ മണലുണ്ട്, ആ കല്ലത്തിലെ ഭാഗത്ത് എല്ലാം നോക്കിയിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് കാണും, ഒരു നമ്മളൊരു 4 അടി ക്ലിയർ ആയിട്ട് കാണും. അവിടെ തന്നെ എവിടെ തന്നെ കണ്ടില്ലേ. ഇപ്പൊ അപ്പുറ സൈഡ് ഒരു ആങ്കർ ഉണ്ട്, കടൽ പോയിട്ടില്ല, ആങ്കർ ഉണ്ട്. ആ സൈഡ് നോക്കാൻ ഇപ്പൊ വീട്ടുകാർ പിന്നെ കൂട്ടുകാരെല്ലാം പറഞ്ഞിട്ടുണ്ട്. തിരച്ചിലിന് തീരദേശ സേനയും ഫയർഫോഴ്സും രംഗത്തുണ്ട്. മുഹമ്മദ് റിയാസിനെ കണ്ടെത്താൻ ഊർജിത ശ്രമമാണ് നടത്തുന്നതെന്ന് എന്നെ നെല്ലിക്കുന്ന MLA പറഞ്ഞു. കടലിൽ തെരച്ചിൽ നടത്താൻ നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, കാസർകോട്.